ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്. കൊപ്പം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായതായി മുഹമ്മദ് മുഹ്സിൻ MLA അറിയിച്ചു. തുടർ നടപടികളും വേഗത്തിലാക്കി കെട്ടിടം യാഥാർത്ഥ്യമാക്കുമെന്നും MLA വ്യക്തമാക്കി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് 2018 ഓഗസ്റ്റിലാണ് കൊപ്പത്തെ പുതിയ പോലീസ് സ്റ്റേഷൻ വന്നത്. വാടക കെട്ടിടത്തിലായിരുന്നു പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം. പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം വേണമെന്നത് നേരത്തെ തന്നെ ഉയർന്ന ആവശ്യമായിരുന്നു. ഇതിനുവേണ്ട നടപടിക്രമങ്ങളും തുടങ്ങിയതാണ്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പാണ് നീണ്ടുപോയിരുന്നത്. ഇതിപ്പോൾ പൂർത്തീകരിച്ചതായി മുഹമ്മദ് മുഹ്സിൻ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം വളാഞ്ചേരി റോഡിൽ റവന്യൂ വകുപ്പിന് കീഴിലുള്ള 50 സെന്റ് സ്ഥലത്താണ് പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കുക. റവന്യൂ വകുപ്പിൽ നിന്നും ഈ സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചതായും മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു. ആ കൊപ്പം പോലീസ് സ്റ്റേഷൻ 2018 ഓഗസ്റ്റ് 13 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നിലവിൽ താൽക്കാലിക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് സ്ഥലമേറ്റെടുക്കുകയും പുതിയ കെട്ടിടം പണിയുകയും കൂടെ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. 2022-23 ബഡ്ജറ്റിൽ, ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ 3 കോടി രൂപയാണ് കെട്ടിടത്തിന് വേണ്ടി വകയിരുത്തിയിരുന്നത്. എന്നാൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കെട്ടിടം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത്, അതിനുവേണ്ടി ഏതാണ്ട് 50 സെന്റ് സ്ഥലം അത് ഏറ്റെടുക്കുന്ന നടപടി പൂർത്തീകരിച്ചു എന്ന സന്തോഷ വാർത്തയാണ് പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലഭ്യമായിട്ടുണ്ട്. സ്ഥലം കൈമാറിക്കൊണ്ട് റവന്യൂ വകുപ്പിൻ്റെ സ്ഥലമാണ് പോലീസ് സ്റ്റേഷന് വേണ്ടി, ആഭ്യന്തര വകുപ്പിന് വേണ്ടി 50 സെന്റോളം സ്ഥലം കൈമാറിയിട്ടുള്ള ഭരണാനുമതി, അതിൻ്റെ ഓർഡർ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന ഉത്തരവ് ലഭിച്ചിരിക്കുന്നത് എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. തിരുവേഗപ്പുറ, വിളിയൂർ, കുൽക്കല്ലൂർ, കൊപ്പം പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊപ്പത്തെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. കരിങ്ങനാട് കുണ്ടിലെ വാടക കെട്ടിടത്തിലാണ് നിലവിൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ 3 കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥലമേറ്റെടുപ്പ് നടപടികൾ നീണ്ടതാണ് തുടർ നടപടികൾ വൈകാൻ കാരണം. ഇനി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കഴിയുമെന്നും മുഹമ്മദ് മുഹ്സിൻ MLA പറഞ്ഞു.